കണ്ണൂരിലും എംപോക്സ് സംശയം. അബുദാബിയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിയായ യുവതിക്കാണ് എംപോക്സ് ലക്ഷണങ്ങളുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. സുനിൽ ഐസക് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. സുനിൽ, എന്തുകൊണ്ടാണ് എംപോക്സ് സംശയമുള്ളത്? ഈ പരിശോധനാ ഫലം എപ്പോൾ ലഭിക്കും? രേഷ്മ, ഇന്നലെ അബുദാബിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ കണ്ണൂർ പരിയാരത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെ സ്വദേശിയായ 32-കാരിക്കാണ് ഇപ്പോൾ എംപോക്സ് ലക്ഷണങ്ങൾ കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ എംപോക്സ് രോഗലക്ഷണങ്ങൾ കണ്ടു. ഇതേ തുടർന്ന് ഇവരിപ്പോ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നാളെ വൈകിട്ടോ മറ്റന്നാൾ രാവിലെയോ ഇതിന്റെ ഫലം വരും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. എന്തായാലും ഇവരിപ്പോ നിലവിൽ ഐസൊലേഷൻ വാർഡിലാണ്. രോഗലക്ഷണങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ പക്ഷേ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ വരാനായിട്ടില്ല. ശരി, കണ്ണൂരിലെ എംപോക്സ് എന്ന് സംശയിക്കുകയാണ്. അബുദാബിയിൽ നിന്നെത്തിയ യുവതിക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയൂ. നേരത്തെ മലപ്പുറത്തും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ദുബൈയിൽ നിന്നെത്തിയ യുവാവിനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്.